നമസ്കാരം കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ടൗണിലാണ്. വളരെ മനോഹരമായ, വളരെ വൃത്തിയുള്ള ഒരു ഒരു പൂന്തോട്ടം പോലെ സുന്ദരമായ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു പ്രദേശത്താണ്. വളരെ കൗതുകം തോന്നി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ കൽപ്പറ്റ ടൗണിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, വയനാടിൻ്റെ ആസ്ഥാനത്തേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എന്തായാലും കൽപ്പറ്റക്കാരെ ഞങ്ങൾക്ക് നന്നായി ഇഷ്ടമായി. കാരണം ഇവിടെ വന്ന ആദ്യം എന്റെ ശ്രദ്ധയിൽ പെട്ട നല്ല വൃത്തിയുള്ള സ്ഥലം. ഈ സ്ഥലം പോയി പൂ പോലെ മനോഹരമായ സുന്ദരമായ ചിരി. രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ ഒക്കെ വിരിയുന്ന സമയം, ഇപ്പൊ ഫ്ലവർ ഇല്ലാത്ത സമയം. ഈ ഫ്ലവർ ഭോഗം വില്ല, ഇതിൽ ഒരുപാട് ഭോഗം, നൂറുകണക്കിന് ഭോഗം വില്ലറുണ്ട്. ഏതാണ്ട് 32 കളറോളം ഉണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി വെച്ചത്. അപ്പൊ അതൊക്കെ വിരിയണമെന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബർ ആ സമയത്ത് തന്നെ ഇത് വിരിയ. പിന്നെ 4 മാസം 5 മാസത്തോ ഈ മഴ വരുന്നത് വരെ ഈ ഫ്ലവർ പുഷ്പിച്ച് ഇങ്ങനെ നിൽക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആളുകളുടെ പെരുമാറ്റം കുറച്ച് സൗമ്യാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. കാരണം ഇവിടെ ഒറിജിനൽ പൂവുകളെ കാണും. ഒറിജിനൽ പൂവുകൾ, ഒറിജിനൽ മനുഷ്യരാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെരുമാറ്റം കാണുമല്ലോ, ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂക്കൾ ഉണ്ടാവും. രാഷ്ട്രീയ സംഘടനകളോ ജാതി മാത്രം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഓണാഘോഷമൊക്കെ ഇപ്രാവശ്യം എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിച്ച ആഘോഷിച്ച പ്രദേശം കൂടിയാണ്. എന്തായാലും വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് നാളെ ഇവിടെ ഒരു കല്യാണം ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഈ ഒരു ഈ ചെടികളുടെ ഒക്കെ കീപ്പിംഗ് എങ്ങനെ, ആരാത് സംരക്ഷിക്കാം? കാരണം മുനിസിപ്പാലിറ്റി മാത്രം വിചാരിച്ച നടക്കില്ല, കടക്കാരും കൂടി വിചാരിക്കണം. പിന്നെ കൊറേ ഈ ചെടി സ്നേഹികളുണ്ട്, അവര് വന്നിട്ട് അതിന് ചെറിയ ഈ കളയൊക്കെ ഉണ്ടെ പറിച്ചു കൊടുക്കും, കുറച്ച് വളം, കാലിവളം, പൊടിവളൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. അങ്ങനെ ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നല്ല പൂക്കൾ മാത്രമല്ല, നല്ല നമ്മളെ കല്യാണത്തിന് നല്ല ബിരിയാണി അവൈലബിൾ ആണ്. പോത്ത് ബിരിയാണി നല്ല ഉച്ചാറ് കിട്ടുന്നുണ്ട്. രാവിലെയും ക്ലീൻ ആക്കും, വൈകുന്നേരം ക്ലീൻ ആക്കും. നല്ല വിശേഷം. കൽപ്പറ്റയെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഓണത്തിന് വന്നിട്ട് കഴിഞ്ഞ ഓണം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലം വരെ അടുത്ത കാലത്ത് അത് കഴിയാത്ത ഓണമാണ് ഇപ്പൊ കഴിഞ്ഞത്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇഷ്ടം പോലെ പൈസയും കിട്ടി, ഭക്ഷണങ്ങളും സാധനങ്ങളും ഒക്കെ നമ്മളെ ഗവൺമെന്റ് നല്ല സഹായം ചെയ്തു കൊടുത്തു. എല്ലാവർക്കും ഹാപ്പിയായി, അടിപൊളിയായി. അടിപൊളി സ്ഥലമാണ് നിങ്ങളുടെ കൽപ്പറ്റ കേട്ടോ. കൽപ്പറ്റ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അല്ലേ? സൂപ്പർ അല്ലേ? എന്താണ് ഇവിടുത്തെ വിശേഷം പറയും. കൽപ്പറ്റയെ കുറിച്ച് എന്താ പറയാ? കൽപ്പറ്റ ടൗൺ നല്ല വൃത്തിയുള്ള ടൗൺ, നല്ല ഭംഗിയുള്ള ടൗൺ. ഇപ്പോൾ മൊത്തത്തിൽ ഒരു മാറ്റം വന്നു. ഫുട്പാത്ത് ആയാലും അതുപോലെ കുഞ്ഞു ചെടി വെച്ചിട്ടും മൊത്തത്തിലൊരു പിന്നെ സൗണ്ടിന്റെ ഒരു എന്താ പറയാ, സൗന്ദര്യം ഇപ്പോൾ ശരിക്കും. പേരെന്താ? ആളുകളും ഭംഗി വയ്ക്കും, എല്ലാവരും ഭംഗിയുള്ളവരാണ്. എല്ലാരും ഭംഗിയാണ്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗഹൃദത്തിലാണ്. അതാണ് വേണ്ടത്. ആരാ പിടിച്ചേക്കിന്? വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാ? കൽപ്പറ്റ. വയനാട്ടിൽ നമുക്ക് വയനാട് കാണിച്ചു തരാൻ പറ്റുമോ? വയനാട് എന്ന് പേരുള്ള ഒരു സ്റ്റോപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വയനാട് എന്നുള്ള സ്റ്റോപ്പ് ഇല്ല, വയനാട് പ്രത്യേകം സ്റ്റോപ്പ് ഒന്നും ഇല്ല. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ആ പേരിലുള്ള ഒരു സ്ഥലം ഇല്ലാത്ത ജില്ലയാണ് വയനാട്, അല്ലെ? അല്ലെ, മറ്റെല്ലാ ജില്ലകൾക്കും എന്തുണ്ട്? തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരം. വയനാടിന് എന്തില്ല? അങ്ങനെ ഒരു സ്ഥലമില്ല. പക്ഷെ വയനാടിന്റെ ആസ്ഥാനം ഏതാണ്? കൽപ്പറ്റയാണ്. ഏട്ടന്റെ പേരെന്താണ്? വയനാട് പറഞ്ഞാൽ വയനാടിന്റെ ഡിസ്ട്രിക്ട് അല്ലേ? ജില്ലന്റെ വയനാട് കൊണ്ട് സ്ഥലം വേണ്ടേ? വയനാട് പറഞ്ഞ സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ? മൊത്തത്തിലുള്ള ഒരു ഇതാണ്. അല്ലാതെ സ്റ്റോപ്പ് കാണിച്ചു തരാൻ പറ്റുമോ?
വേണ്ട നല്ല ചേച്ചിമാർ നിങ്ങൾ എന്തൊരു ഭംഗിയാ കാണാനല്ലേ നല്ല സാരി അല്ലേ സുമ കേരളത്തിലെ അതിമനോഹരമായ ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഭംഗിയായി എത്ര വൃത്തിയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് നോക്കൂ നിലത്തെവിടെ ഒരു കടലാസോ പ്ലാസ്റ്റിക്കോ ഒന്നും കിടക്കുന്നില്ല റോഡിൻ്റെ ഇരുവശങ്ങളിലും അതിമനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു കണ്ടാൽ നമുക്കൊരു പാർക്കാണെന്ന് തോന്നും അതൊരു ഒരു ഒരു ഗാർഡൻ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കും അതുപോലെ ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ നാട്ടുകാരും ഡ്രൈവർമാരും എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രി.